അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫേവറേറ്റ് നേരത്തെ തരിക്കഞ്ഞിയെ കുറിച്ച് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ഒരു എൻ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഫുഡിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡുകൾ എന്തൊക്കെയാണ് അങ്ങനെ റെസിപ്പി ചോദിച്ചാൽ ഇഷ്ടമുള്ള ഭക്ഷണം? എൻ്റെ അമ്മ നല്ല വെജിറ്റേറിയൻ കുക്കായിരുന്നു, അസലായിട്ട് ഭക്ഷണം ഉണ്ടാക്കായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വീട്ടിൽ വന്നാൽ രാത്രി എത്ര മണിയായാലും 2 മണിയായാലും അമ്മ ആ ദോശ ഒന്നും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും, അസലായിട്ട് ദോശ ഉണ്ടാക്കും. ഇന്നേ വരെ എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടുള്ള കാര്യം, അത് പാവമെന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം ശക്തിയോടുകൂടി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ജഗതി ശ്രീകുമാർ. അദ്ദേഹം ഒരിക്കൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ആ വഴി വരുന്ന വഴിക്ക് വീട്ടിൽ വന്നു, അടദോശ എന്ന് പറയുന്ന സാധനം അമ്മ ഉണ്ടാക്കി കൊടുത്തു. അമ്മ അത് കഴിഞ്ഞിട്ട് എല്ലാ ധാന്യങ്ങളും അപ്പോൾ അന്ന് തൊട്ട് ജഗതി ചേട്ടൻ പലപ്പോഴും വരുമ്പോഴും അമ്മയുടെ അടുത്ത് ചോദിച്ചതിൻ്റെ റെസിപ്പി ഒന്നും, അയ്യോ ഞാൻ മറന്നുപോയി, ചോദിക്കാം ഞാൻ അടുത്ത പ്രാവശ്യം എഴുതിക്കൊണ്ട്, ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇത് മറന്നു പോകും, പിന്നെയും ജഗതി ചേട്ടനെ കാണുമ്പോഴാണ് ഞാൻ അത് ഓർമ്മ വരിക. അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അടദോശയുടെ എനിക്ക് ആ അമ്മ എനിക്ക് എല്ലാം എഴുതിത്തന്നു ഫുള്ളായിട്ട്, എന്താ ഇന്നും എൻ്റെ കയ്യിലെഴുതിക്കൊണ്ട് ഇനി ജയചേട്ടന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ജയചേട്ടൻ നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് ആ റെസിപ്പി വെച്ചിട്ട് അടദോശ ഉണ്ടായി കൊടുക്കാൻ. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമുക്കത് നടക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.